ഏതാഘോഷാണെങ്കിലും അരി ഏപ്പിക്കയുടെ ആയിരപ്പറയാണെങ്കിൽ കഴിച്ചാൽ മതി. ആയിരപ്പറ മലയാള മണ്ണിന്റെ തനതു രുചി. തുക്യ ശമ്പള വർധന നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുകയാണ് നഴ്സുമാരുടെ സംഘടനയായ യു എൻ എ. ഓരോ ജില്ലയിലുമായിട്ട് സമരപ്രഖ്യാപന കൺവെൻഷനുകളൊക്കെ നടത്താനായിട്ടാണ് ഇപ്പൊ യു എൻ തീരുമാനിച്ചിരിക്കുന്നത്. മാർച്ച് 6 സൂചന പണിമുടക്ക് അറിയിച്ചിട്ടുണ്ട്. ഇവര് ഇപ്പൊ തൃശ്ശൂരിൽ കഴിഞ്ഞ ഒരു മാസം മുമ്പ് സൂചനാ സമരങ്ങളൊക്കെ നടത്തി വലിയ ഒരു രീതിയിൽ അവരുടെ സാന്നിധ്യം വീണ്ടും അറിയിച്ചു. അതെ, ശരിക്കും നമ്മള് നഴ്സുമാരെ മാലാകമാരെന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുന്നുണ്ടായിരുന്ന, എത്രത്തോളം അവർക്ക് പരിഗണന ലഭിക്കുന്നു എന്നത് ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോ നമുക്കത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കേരളത്തിലൊരു വലിയ ചർച്ച ഈ നഴ്സുമാരുടെ സേവന വേതന വ്യവസ്ഥകളുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയൊരു ചർച്ച ഉയർന്നു വന്നത് തന്നെ യഥാർത്ഥത്തിൽ ഈ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എന്ന യു എൻ എയുടെ ഒരു ഇടപെടലോടൊക്കെ കൂടിയാണ്. നമ്മള് കണ്ടതാണ് സമാനതകളില്ലാത്ത ഒരു വലിയ സമരം കേരളത്തിൽ നടന്നു. പക്ഷെ ആ സമരത്തിന് അന്ന് വലിയ ചർച്ചകളൊക്കെ കേരളത്തിൽ എല്ലാ രീതിയിലും നടക്കുകയും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കി ആ സമരം പിന്നീട് പിൻവലിക്കുകയൊക്കെ ചെയ്തിരുന്നെങ്കിലും ആ പറഞ്ഞ രീതിയിൽ ആ സമരം അവസാനിപ്പിക്കാൻ വേണ്ടി ഒത്തുതീർപ്പിനായി എഴുതിയ രേഖകളിലെ ഒന്നും ആ ഒരു കാര്യങ്ങളൊന്നും പിന്നീട് പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് വലിയ ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നഴ്സുമാർ അവരുടെ ആ ഒരു പഴയ എന്താ പറയുക അത്രയൊന്നും മെച്ചമല്ലാത്ത സേവന വേതന വ്യവസ്ഥ തന്നെ ഇപ്പോഴും ജോലി ചെയ്യേണ്ടി തുടരുകയാണ്. എന്തായാലും അവരുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കേണ്ടതും അവർക്ക് വേണ്ട പരിഗണന ലഭിക്കേണ്ടതും ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും അത് പൊതുസമൂഹത്തിന്റെ കൂടി ഒരു വലിയ ആവശ്യമാണ്. കാരണം ഇത്രയും വലിയ രീതിയിൽ ആരോഗ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെയൊക്കെ ഒരു സമാനതകളില്ലാത്ത സേവനം നന്നായിട്ട് അറിഞ്ഞതാണ് കോവിഡിന്റെ കാലത്തും അതുപോലെ തന്നെ നിപ്പയുടെ കാലത്തൊക്കെയാണല്ലോ. അപ്പോ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയാണ് ഓരോ നഴ്സും ഓരോ രോഗിയുടെ മുന്നിലെത്തി അവരെ ശുശ്രൂഷിക്കുന്നത്. ഇതൊക്കെ തിരിച്ചറിഞ്ഞുള്ളൊരു ഇടപെടൽ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് കൂടി തീർച്ചയായും ഉണ്ടാകണം. ഏതായാലും അവരുടെ നഴ്സുമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് ഉള്ള വാർത്തകളിലെ വിശദാംശങ്ങളിലേക്ക് പോകാം. അത് കഴിഞ്ഞ് മറ്റു വാർത്തകൾ കാണാം. 2018 സമാനതകളില്ലാത്ത സമരത്തിനൊടുവിൽ നഴ്സുമാർ നേടിയെടുത്ത ശമ്പള പരിഷ്കരണം 3 ഘട്ടം ഘട്ടമായി നടപ്പിലാക്കണമെന്നായിരുന്നു പ്രഖ്യാപനം. 4 പ്രഖ്യാപിച്ചത് പൂർണ്ണമായി നടപ്പാക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഒരു സമരത്തിന് യു എൻ എ ഒരുങ്ങുന്നത്. പുതിയ മിനിമം വേജ് ഉടൻ പ്രഖ്യാപിക്കുക, ഒരു ദിവസത്തെ വേതനം 1,500 കരാർ നിയമനങ്ങളിൽ മാറ്റം വരുത്തുക എന്നിവയാണ് ആവശ്യം. ആയിരപ്പറ മലയാള മണ്ണിന്റെ തനതു രുചി.